എല്ലാവർക്കും ലോ പോയിന്റിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ അതുപോലെ എ ഭരണഘടനാ നിർജീവമാക്കിയിരിക്കുന്നു ജമ്മു കാശ്മീരിനെ വിഭജിച്ച് ലഡാക്കിനെ കേന്ദ്ര ഭരണ പ്രദേശമാക്കി മാറ്റിയിരിക്കുന്നു ജമ്മുകാശ്മീരിന് സംസ്ഥാന പദവി നൽകിയിരിക്കുന്നു തുടങ്ങിയ വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ ഇന്നത്തെ ലോ പോയിന്റ് സംസാരിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിനെ കുറിച്ചും മുപ്പത്തി അഞ്ച് എയെ കുറിച്ചുമാണ് അതെങ്ങനെയാണ് നിലവിൽ വന്നത് അതെന്റെ ചരിത്രപരമായ പശ്ചാത്തലം എന്തായിരുന്നു ജമ്മുകാശ്മീർ മാത്രമാണോ ഇത്തരത്തിലുള്ള പ്രത്യേക പദവി ഇന്ത്യൻ ഭരണഘടനയിലുള്ളത് കൂടാതെ ഈ അനുഷേധങ്ങൾ നിർജ്ജീവമാക്കുന്നതിലൂടെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് വിശദമായി സംസാരിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയുണ്ടായി അവിടെ ഇന്ത്യ എന്നും പാക്കിസ്ഥാനും എന്നുള്ള രണ്ട് രാജ്യങ്ങളും ഉണ്ടായിത്തീർന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഈ സമയത്ത് ഏതാണ്ട് അഞ്ഞൂറ്റി അമ്പത്തിരണ്ടോളം നാട്ടുരാജ്യങ്ങളായിരുന്നു ഇന്ത്യയിലുണ്ടായിരുന്നത് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയൊക്കെ നേതൃത്വത്തിൽ കൃത്യമായി വളരെ ഡിപ്ലോമാറ്റിക് ആയിക്കൊണ്ട് ഈ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർത്തുകൊണ്ട് ഇന്ത്യ ഒരു യൂണിയനായി മാറുകയുണ്ടായി ഈ സമയത്ത് ചില നാട്ടുരാജ്യങ്ങൾ ഹൈദരാബാദ് ജുനഗഡ് ജമ്മു കാശ്മീർ പോലോത്ത നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരാതെ സ്വതന്ത്രമായി സ്വതന്ത്ര രാജ്യമായി നിൽക്കാൻ ആഗ്രഹിച്ചു ജമ്മുകാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഈ ജമ്മു കാശ്മീർ ഭരിച്ചിരുന്നത് ഹിന്ദു രാജാവായിരുന്ന ഹരിസിംഗ് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ജമ്മു ജമ്മുകാശ്മീരിനെ ഒരു സ്വതന്ത്ര ഇൻഡിപെൻഡൻറ്റ് രാജ്യമായി നിലനിർത്തുക തന്നെയായിരുന്നു കാലങ്ങൾക്കിപ്പുറം കാശ്മീരിനെ പാകിസ്ഥാൻ ആക്രമിക്കുകയുണ്ടായി സ്വാഭാവികമായും അദ്ദേഹം ഇന്ത്യയുടെ സഹായം അഭ്യർത്ഥിക്കുകയാണ് സഹായം ചോദിക്കുകയാണ് ഈ സമയത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്ന മൗണ്ട് ബാറ്റൺ പ്രഭു ഈ സഹായം നിരസിക്കുകയാണ് അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ നിങ്ങൾക്ക് ഇന്ത്യയുടെ സഹായം ഒരിക്കലും ലഭ്യമാകുകയില്ല തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തിയാറിന് ഇന്ത്യയുമായി ഒരു കരാറിൽ ജമ്മുകാശ്മീരിൻ്റെ രാജാവായിരുന്ന ഹരിസിംഗ് ഒപ്പുവെക്കുകയാണ് ഈ കരാറ് മറ്റു രാജ്യങ്ങളുമായിട്ട് അല്ലെങ്കിൽ മറ്റു നാട്ടുരാജ്യങ്ങളുമായി താരമ താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യസ്തമായ ഒന്നായിരുന്നു ഈ മർജിങ് അഗ്രിമെൻ്റ് എന്ന് പറയും അതായത് നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനിലേക്ക് പൂർണ്ണമായി ലയിക്കുകയായിരുന്നു ലയിക്കുകയായിരുന്നുണ്ടായിരുന്നു പക്ഷേ ജമ്മുകാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു കണ്ടീഷണൽ അഗ്രിമെൻ്റ് ആണ് ഉണ്ടായിരുന്നത് അതായത് ജമ്മുകാശ്മീരിന് മുകളിൽ ഡിഫൻസ് എക്സ്റ്റേണൽ അഫേഴ്സ് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ പ്രതിരോധം വിദേശകാര്യം ആശയവിനിമയം എന്നീ വിഭാഗങ്ങളിൽ മാത്രമേ ഇന്ത്യൻ പാർലമെൻറ്റിന് നിയമങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയോ ഉള്ളൂ എന്നുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് ജമ്മുകാശ്മീർ ഇന്ത്യയുടെ ഭാഗമായി ചേരുകയാണ് തുടർന്ന് ഈ കണ്ടീഷണൽ എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായി ഒരു സഹായം ഇന്ത്യ നൽകുകയാണ് ഇന്ത്യ പാകിസ്ഥാനെ പ്രതിരോധിക്കാനായി ഇന്ത്യൻ പട്ടാളത്തെ ജമ്മുകാശ്മീരിലേക്ക് പറഞ്ഞേക്കുണ്ടായി ജമ്മുകശ്മീർ വളരെ താൽപ്പര്യത്തോട് കൂടിയിട്ടു ഇന്ത്യയുടെ ഭാഗമായി നിൽക്കാനും തീരുമാനിച്ചു അങ്ങനെ ഇരിക്കെ പ്രശ്നം രൂക്ഷമായിരിക്കുമ്പോൾ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ ജമ്മുകാശ്മീരിൻ്റെ ഈ ഇഷ്യൂ അവതരിപ്പിക്കുകയുണ്ടായി ഐക്യരാഷ്ട്രസഭ ഇന്ത്യൻ പട്ടാളത്തോട് അവരുടെ സൈന്യത്തെ പിൻവലിക്കാനും അതുപോലെ തന്നെ പാകിസ്ഥാൻ പട്ടാളത്തോട് അവരുടെ പട്ടാളത്തെ പിൻവലിക്കാനും ഉത്തരവിടുകയും അല്ലെങ്കിൽ അവരോട് ഓർഡർ ചെയ്യുകയും കൂടാതെ അവിടെ ഒരു ജനഹിത പരിശോധന നടത്തണം അതായത് ജമ്മു ജമ്മുകാശ്മീരിലെ ജനങ്ങൾക്ക് തീരുമാനിക്കാം എന്ത് പാകിസ്ഥാനിൽ ചേരണമെന്നോ അതോ ഇന്ത്യൻ യൂണിയനിലേക്ക് തിരിച്ചു വരണമെന്നോ ഉള്ള പൂർണ്ണവകാശം ഒരു ജനഹിത പരിശോധനയും പ്രഖ്യാപിക്കുന്നുണ്ടായി ഈ സമയത്ത് ഇന്ത്യയും ജമ്മു കാശ്മീരുമായിട്ടുള്ള ഒരു ലിങ്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് വാസ്തവത്തിൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എന്നുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ അനുഷേധം എഴുതി ചേർക്കപ്പെടുന്നത് ഇതിൽ കൃത്യമായി പറയുന്നുണ്ട് ഇന്ത്യൻ യൂണിയനിലെ ഒരംഗമാണ് ആർട്ടിക്കിൾ വണ്ണ് പ്രകാരം കാശ്മീർ എന്ന് പറയുന്നത് കാശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യൻ യൂണിയനിലെ ഒരു രാജ്യമായി തുടരുകയും വിദേശകാര്യം ആശയവിനിമയം പ്രതിരോധം എന്നീ വിഷയങ്ങൾക്ക് പൂർണ്ണമായി നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യക്ക് ലഭിക്കുകയും ചെയ്തു കശ്മീരിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ഷെയ്ഖ് അബ്ദുള്ള ഷെയ്ഖ് മുഹമ്മദ് അബ്ദുള്ള ആദ്യമായി കടന്നു വരികയാണ് ജവഹർലാൽ നെഹ്റുവെ ചേർന്നുകൊണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ഒരു ഡൽഹി അഗ്രിമെൻറ്റ് ഉണ്ടാക്കിയിണ്ടായി ഈ ഡൽഹി അഗ്രിമെൻറ്റിനെ തുടർന്നാണ് കശ്മീരിന് സ്വന്തമായൊരു പതാക അതുപോലെ തന്നെ കശ്മീരിന് സ്വന്തമായിട്ടുള്ള ഒരു ഭരണഘടന എന്നൊക്കെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ജവഹർലാൽ നെഹ്റു ഇത് അംഗീകരിക്കുകയും ചെയ്തു ഇതിനു ശേഷം വളരെ കൃത്യമായി ഇന്ത്യയുടെ കൺട്രോൾ കാശ്മീരിന് മുകളിലേക്ക് വരുന്ന ഒരു ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു നീക്കമായിരുന്നു നടത്തിയിരുന്നത് കാരണം കശ്മീരിലെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിന് ഒരിക്കൽ പോലും ഇന്ത്യൻ യൂണിയനിൽ ചേരാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നില്ല പക്ഷേ ഷെയ്ഖ് മുഹമ്മദ് ഷെയ്ഖ് മുഹമ്മദിനെ പോലെയുള്ള ആൾക്കാർക്ക് ഇന്ത്യൻ യൂണിയനിൽ ചേരാനുള്ള അതിയായ തുടർന്ന് അങ്ങോട്ട് ഇന്ത്യൻ ഭരണഘടനയിൽ കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അതായത് കാശ്മീരിനു മുകളിൽ ബാക്കി പ്രൊവിഷനുകൾ ഇന്ത്യൻ ഭരണഘടനയിലെ ബാക്കി പ്രൊവിഷനുകൾ എങ്ങനെയാണ് ബാധകമാകുന്നതെന്ന് വെച്ചാൽ ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ഒരു ഓർഡർ ഇറക്കാം ഒരു പ്രസിഡൻഷ്യൽ ഓർഡർ ഈ ഓർഡർ കാശ്മീരിലെ ഗവൺമെൻറ്റും അതുപോലെ അവിടുത്തെ നിയമനിർമ്മാണ സഭയും അംഗീകരിച്ചാൽ മാത്രമേ ബാക്കിയുള്ള പ്രൊവിഷൻസുകൾ ജമ്മു കാശ്മീരിന് ബാധകമാകുകയുള്ളൂ ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിലാണ് ആദ്യമായിട്ടുള്ള ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ ഒരു ഓർഡർ ഇറങ്ങുന്നത് പ്രസിഡൻഷ്യൽ ഓർഡർ ഇറങ്ങുന്നത് ഇതിൻ്റെ ഭാഗമായി കാശ്മീരിൽ ഇവിടെ തേർട്ടി ഫൈവ് അതായത് ഇന്ത്യൻ ആർട്ടിക്കിൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ തേർട്ടി ഫൈവിൽ പറയുന്ന നിയമങ്ങൾ അതായത് കാശ്മീരിലെ പൗരത്വത്തെക്കുറിച്ച് അവരുടെ പ്രോപ്പർട്ടി റൈറ്റിനെ കുറിച്ചിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാകുന്നത് ഈ നിയമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഹരിസിംഗ് നടപ്പിലാക്കിയ സ്റ്റേറ്റ് സബ്ജക്റ്റ് ലോ അതേ പടി പകർത്തിയതായി നമുക്ക് കാണാൻ കഴിയും എന്താണ് ഈ സ്റ്റേറ്റ് സബ്ജക്റ്റ് ലോ എന്ന് വെച്ചാൽ കാശ്മീരിൽ ഉണ്ടായിരുന്ന പണ്ഡിറ്റ് വംശജർ അപ്പോൾ ഈ കാശ്മീർ ഹരിസിങ്ങിൻ്റെ ഒരു പോളിസി ആയിരുന്നു മുസ്ലിങ്ങൾക്ക് അതിലായി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഗവൺമെൻറ് ജോലികളൊന്നും പ്രധാ പ്രത്യേകിച്ച് പ്രാതിനിധ്യമൊന്നും കൊടുത്ത് കൊടുത്തിരുന്നില്ല ഈ സമയത്ത് കാശ്മീരി പണ്ഡിറ്റുകൾ നേരെ ഹരിസിങ്ങിനെ വന്ന് കാണുകയാണ് പഞ്ചാബിൽ നിന്ന് നുഴുഞ്ഞുകയറിക്കൊണ്ട് കശ്മീരിലെത്തി ഇവിടെ ഭൂമി വാങ്ങി ഇവിടെ താമസിക്കാൻ സാധ്യതയുണ്ട് ആളുകൾ താമസിക്കാൻ സാധ്യതയുണ്ട് ഇതിനെതിരെ നിങ്ങളൊരു നിയമം ഉണ്ടാക്കണം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഹരിസിംഗ് ഉണ്ടാക്കിയ സ്റ്റേറ്റ് സബ്ജക്റ്റ് ലോ ഈ സ്റ്റേറ്റ് സബ്ജക്റ്റ് ലോയിൽ കൃത്യമായി പറയുന്ന കാര്യങ്ങളാണ് കശ്മീരികളുടെ പൗരത്വത്തെക്കുറിച്ചും അതുപോലെ അവരുടെ ഭൂമിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നത് ഈ സ്റ്റേറ്റ് സബ്ജക്റ്റ് ലോയാണ് കൃത്യമായി ആർട്ടിക്കിൾ തേർട്ടി ഫൈവ് എയിലും പറയുന്നത് അതായത് കശ്മീരികൾക്ക് മാത്രമേ അതായത് കശ്മീർ പൗരന്മാർക്ക് മാത്രമേ അവിടെ ഭൂമി വാങ്ങാനും അവിടെ താമസിക്കാനുമുള്ള അവകാശമുള്ളൂ അതുപോലെ തന്നെ അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സ്കോളർഷിപ്പ് ലയിക്കാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഈ തേർട്ടി ഫൈവിലാണ് പറയുന്നത് ഈ തരത്തിൽ പിന്നെ അതുപോലെ തന്നെ ഈ പ്രസിഡൻഷ്യൽ ഓർഡറിൻ്റെ ഫലമായിക്കൊണ്ടാണ് ഇന്ത്യയിലെ മറ്റ് നിയമങ്ങൾ അതായത് ബാക്കി നിയമങ്ങളെല്ലാം കശ്മീരിനുകൂടെ ബാധകമാക്കുന്ന രീതിയിൽ കുറെ കൂടി ലിബറലാക്കി കൊണ്ടുവരുന്നത് ഇത്തരത്തിൽ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയനിലേക്ക് വരാൻ താല്പര്യമില്ലാത്ത കശ്മീർ ജനതയെക്കൊണ്ട് വളരെ ഡിപ്ലമാറ്റിക്കായിക്കൊണ്ട് ഇന്ത്യയുടെ കൺട്രോൾ കൊണ്ടുവരുന്ന ഒരു രണ്ട് ആർട്ടിക്കിളാണ് സത്യം പറഞ്ഞാൽ ഈ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റിയും അതുപോലെ തേർട്ടി ഫൈവ് എയും നിലവിൽ ബി ജെ പി ഗവൺമെൻറ്റ് ഈ ത്രീ സെവൻറ്റിയും അതുപോലെ തന്നെ തേർട്ടി ഫൈവ് എയും നിർജീവമാക്കുന്ന നിയമനിർമ്മാണം എന്ന് പറയാൻ പറ്റില്ല നിർജീവമാക്കുന്നത് ഇവിടെ നിലവിലൊരു ഭരണ സംവിധാനം ഇല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലോട് കൂടിയിട്ട് അവിടെ നിയമനിർമ്മാണ സഭ അബോളിഷ് ചെയ്തു ഇല്ലാതാക്കി നിലവിൽ ബി ജെ പി ഗവൺമെൻറ് ഈ ആർട്ടിക്കൾ ത്രീ സെവൻറ്റിയും ഈ ത്രീ തേർട്ടി ഫൈവ് എയും നിർജ്ജീവമാക്കുന്ന സമയത്ത് അവിടെ ഒരു ഭരണ സംവിധാനമില്ല തെരഞ്ഞെടു തി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മന്ത്രിസഭയില്ല ഈ അവസരം മുതലാക്കി കൃത്യമായി ഒരു പ്രസിഡൻഷ്യൽ ഓർഡറിലൂടെ അതായത് ത്രീ സെവൻറ്റിയിൽ പറഞ്ഞ അതേ നിയമപ്രകാരമാണ് എന്ത് ചെയ്യുന്നത് ഈ ത്രീ സെവൻറ്റി അതുപോലെ തന്നെ തേർട്ടി ഫൈവ് എയും നിർജ്ജീവമാക്കുന്നത് ഇതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ കൃത്യമായി അവിടെ ആ ആദ്യത്തെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാലിലെ പ്രസിഡൻഷ്യൽ ഓർഡർ പ്രകാരം കശ്മീരികൾക്ക് മുകളിൽ അല്ലെങ്കിൽ കാശ്മീരിന് മുകളിൽ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു ഈ കൺട്രോളിനെ കുറിച്ച് എന്തിനാണ് കാശ്മീരിന് ഇങ്ങനെ ഒരു പ്രത്യേക പദവി കൊടുക്കുന്നത് എന്ന് എന്നതിനെ കുറിച്ച് കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ അതിൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ ചർച്ച വരെ ഉണ്ടായിട്ടുണ്ട് ആദ്യമായി ഈ ചോദ്യം ചോദിച്ചത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലാണ് എന്തിനാണ് കാശ്മീരിന് ഇത്തരത്തിലൊരു പ്രധാന പദവി കൊടുക്കുന്നത് അല്ലെങ്കിൽ പ്രത്യേക പദവി കൊടുക്കുന്നത് വൈ ദിസ് ഡിസ്ക്രിമിനേഷൻ എന്ന് ചോദിച്ചത് മൗലാന ഹസ്ത് മൊഹാനി ആയിരുന്നു ഹസ്രത് മൊഹാനി കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലിയിൽ ചോദ്യം ചോദിച്ചപ്പോൾ സ്വാമി അയ്യങ്കാറാണ് ഇതിന് മറുപടി പറയുന്നത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് കാശ്മീർ എന്ന് പറയുന്നത് ഒരിക്കൽ പോലും മറ്റ് നാട്ടുരാജ്യങ്ങളെ നാട്ടുരാജ്യങ്ങളെപ്പോലെയല്ല കാരണം അവരിതുവരെ കാശ്മീരിലെ ഈ ജമ്മു കാശ്മീരിൻ്റെ മുകളിൽ നിബന്ധനകൾ വെച്ചിട്ടാണ് നമ്മളോടുമായി എന്ത് ചെയ്തിട്ടുള്ളത് യൂണിയനിലേക്ക് ലയിച്ചിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ അവിടെ വരുന്ന ഭൂരിപക്ഷം ജനങ്ങൾക്കും ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കാനും ഇഷ്ടക്കുറവുണ്ട് അപ്പോൾ ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു ടൂളാണ് സത്യം പറഞ്ഞാൽ ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി എന്ന് പറയുന്നത് ഇത്തരത്തിൽ കശ്മീരികളെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാനും അവരെ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ജമ്മു കാശ്മീരിലുണ്ടായിരുന്ന ആ ഒരു അധികാരം ആ ഓട്ടോണമസ് ആയിട്ടുള്ള അധികാരം ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് അത് തിരിച്ചെടുക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഒരു മെഷിനറി ആയിരുന്നു സത്യം പറഞ്ഞാൽ ഈ തേർട്ടി ഫൈവ് എയും അതുപോലെ തന്നെ ത്രീ സെവൻറ്റിയും നിലവിൽ ബി ജെ പി ഗവൺമെൻറ് ഇത് ഇല്ലാതാക്കിയതോ ഇല്ലാതാക്കിയതും കൂടി തന്നെ ഈ ഒരു അധികാരം ഈ കൺട്രോൾ കശ്മീരിന് മുകളിലുള്ള ഇത്തരത്തിലൊരു കൺട്രോൾ നഷ്ടമായി എന്ന് വേണം നമുക്ക് പറയാൻ അതുപോലെ തന്നെ ഈ ഒരു ത്രീ സെവൻ്റി എടുത്തു കളയുന്ന നിർജ്ജീവമാക്കുന്നതും കൂടി തന്നെ ഉത്തരേന്ത്യ പോലത്തുള്ള രാജ്യങ്ങളിൽ എന്തിനാണ് ഞങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേക പദവി കാശ്മീരിന് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ കാശ്മീരിന് അതുപോലെ തന്നെ എന്തിനാണ് അവർക്ക് ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്നത് അതില്ലാതാക്കിയ ബി ജെ പി ഗവൺമെൻറ്റിന് ഒരു ദേശീയ വികാരം ഉണ്ടാക്കാൻ സാധിക്കും എന്നതിലപ്പുറത്തേക്ക് കാശ്മീർ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോവുകയാണ് ഈ ഇത്തരത്തിലുള്ള ഈ നിയമ നടപടിയിലൂടെ എങ്ങനെയെന്ന് വെച്ചാൽ അവിടെയുള്ള ജനങ്ങൾ കുറേ കാലങ്ങളായിട്ട് പത്ത് എഴുപത്തഞ്ച് വർഷങ്ങളായിട്ട് ഈ പട്ടാളത്തിൻ്റെ അതിപ്രസരണം അതുപോലെ തന്നെ പട്ടാളത്തിൻ്റെ ഒരു കൺട്രോളിലാണ് സർവൈലൻസിലാണ് എപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇതിനിടയിൽ തന്നെ വിഘടനവാദികൾ തീവ്രവാദികൾ ഇവരോടൊക്കെ പൊരുത്തപ്പെടാതെ ഇവരോടൊക്കെ ഫൈറ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു പക്ഷം ജനതക്ക് ഇന്ത്യയോട് ഇത്രയെങ്കിലും ഇഷ്ടം തോന്നുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രക്രിയയാണ് പ്രഗത്ഭരായ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയിലുള്ള ആൾക്കാർ ചെയ്തു വെച്ചിരുന്നത് അത് ഇതോടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് തീർച്ചയായും ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി അതുപോലെ തന്നെ തേർട്ടി ഫൈവ് ഇല്ലാതോക്ക നിർജ്ജീവമാക്കുന്നതുകൂടി തന്നെ പോസിറ്റീവായിട്ട് സംഭവിക്കുന്ന മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ പറയാൻ കഴിയുന്നൊരു കാര്യം എല്ലാവർക്കും തുല്യമായ നിയമം വന്നു എന്ന് നമുക്ക് സമാധാനിക്കാം അതോടൊപ്പം തന്നെ കാശ്മീർ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകും എന്നുകൂടി ഭയപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം അവസാനിക്കുകയാണ് പുതിയൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ നന്ദി നമസ്കാരം